اقروا علينا ما دعا لله دائي يا نبي. چلو چلو اللهم سلام عليكم صلوات الله عليكم. മദീന മാത്രം ചിന്തിച്ചുകൊണ്ട് ചെല്ലണേ, കുബ്ബത്തുൽ ഖദറ കൽബിൽ കൊണ്ടുവന്ന് ചൊല്ലണേ, മറ്റുള്ള ചിന്തകൾ മുഴുവനും നിങ്ങൾ വിട്. നിങ്ങളുടെ കടത്തിന്റെ, നിങ്ങളുടെ സെഹറിന്റെ, നിങ്ങളുടെ രോഗത്തിന്റെ, നിങ്ങളുടെ വീടിന്റെ, നിങ്ങളുടെ വിസയുടെ, നിങ്ങളുടെ കച്ചവടത്തിന്റെ, ബിസിനസിന്റെ മുഴുവൻ ചിന്തകളും അവിടെ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ചൊല്ലിക്കോ. മുത്ത ഹബീബിന്റെ കുബ്ബത്തുൽ ഖദറ കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചൊല്ലിക്കോ. ചെറുപ്പക്കാരാ, അയ്യോഹൽ മബഊഫ് فينا جئت بالأمر المطاع جئت شرفت المدينة جئت شرفت المدينة جئت شرفت المدينة مرحبا يا خير داء يا نبي صل يا رسول سلام عليكم يا حبيب عليكم صلوات الله عليكم സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ ചൊല്ലണേ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ മറക്കാൻ കഴിയ ചെറുപ്പക്കാരാ, എങ്ങനെയാ നമുക്ക് ഹബീബിനെ മറക്കാൻ കഴിയുക? ഫാത്തിമ ബീബ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത്, ആയിഷ ബീബ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് വെച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ റൂഹ് അവിടുന്ന് പിടിക്കാൻ പോകുന്ന സമയത്ത് പിടിച്ചു പിടിച്ച് തൊണ്ടക്കുയിലെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചെഞ്ചുണ്ടത രണ്ട് പ്രാവശ്യം അവിടെ നനങ്ങിയപ്പോ നിങ്ങൾ അറിയുമോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെഞ്ചുണ്ടിലേക്ക് അലിയാർ തങ്ങൾ ചെവി വെച്ചു കൊടുത്തപ്പോ ആ ചെഞ്ചുണ്ടിലൂടെ പുറത്തു വന്നത് എന്താണെന്ന് അറിയുമോ? യാ ഫാത്തിമ എന്നല്ലല്ലോ, യാ ഇഷ എന്നല്ലല്ലോ, യാ ഖദീജ എന്നല്ലല്ലോ, യാ ഉമ്മത്തി, യാ ഉമ്മത്തി, യാ ഉമ്മത്തി, എന്റെ ഉമ്മത്തെ, എന്റെ പാവപ്പെട്ട ഉമ്മത്തെ എന്ന് പറഞ്ഞ് കരഞ്ഞുപോയ ഹബീബായ മുഹമ്മദ് മുസ്തഫ ചൊല്ലണേ, മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ള നമുക്ക് വേണ്ടി ജീവിച്ച നേതാവാ സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ വിനയത്തോടെ എനിക്ക് പറയാനുള്ളത്, മദീനയെ സ്നേഹിക്കണം. മുത്തുനബി മദീനയെ സ്നേഹിച്ചു, വല്ലാതെ സ്നേഹിച്ചു കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിലൊരു ഹദീസിലൂടെ, അൽ മദീനത്തു ഹറാം, മദീന പവിത്രമാണ് കേട്ടോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും അതാ മദീനയിൽ വെച്ചൊരു തിന്മ പ്രവർത്തിച്ചാൽ, അതല്ലെങ്കിൽ ആവാ മുഹദിസൻ തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അവരുടെ മേൽ എന്റെ ശാപം, അതെ അല്ലാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, പോരാ പോരാ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ശാപമുണ്ടെന്ന് പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നത്, ലാ യഖബലു മിൻഹു സർഫും വലാ അദ്ൽ, അവരിൽ നിന്ന് ഫർളായതോ സുന്നത്തായതോ ആയ ഒരു കാര്യവും ഞാൻ സ്വീകരിക്കുന്നതല്ല കേട്ടോ, അല്ല സ്വീകരിക്കുന്നതല്ല കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ റസൂല് പറയുകയാ. മദീനയെ കൊച്ചാക്കുന്നവരില്ലേ, പച്ചക്കുപ്പ അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞ വഹാബികളില്ലേ, ആ പച്ചക്കുപ്പയെ നിന്ദിക്കുന്ന മൗദൂദികളില്ലേ, തബ്ലീഗ് ജമാഅത്തുകാരില്ലേ, എന്റെ എസ് എസ് എഫിന്റെ ചുണക്കുട്ടികളെ, സുന്നി യുവജന സംഘത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, ഖമറുൽ ഉലമയുടെ വിജയം എന്താണെന്ന് അറിയുമോ? താജുൽ ഉലമയുടെ വിജയം എന്താണെന്ന് അറിയുമോ? നൂറുൽ ഉലമയുടെ വിജയം എന്താണെന്ന് അറിയുമോ? കൻസുൽ ഉലമയുടെ വിജയം എന്താണെന്ന് അറിയുമോ? താജുൽ ശരീഅത്തിന്റെ അതേ മഹാനായ
പരിപാലിക്കുന്നു. ഉസ്താദിന്റെ വിജയം എന്താണെന്ന് അറിയുമോ? മദീനയോടുള്ള മഹബത്ത. മദീന കാണുമ്പോൾ പൊട്ടിക്കരയുകയാ, പച്ച കുബ്ബ കാണുമ്പോൾ പൊട്ടിക്കരയുകയാ. ഹബീബായ മുത്ത് മുഹമ്മദാണ് മുസ്തഫ തങ്ങളെ പേര് കേൾക്കുമ്പോൾ വല്ലാത്ത ആവേശമായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് വളരെ വിനയത്തോടെ എനിക്ക് പറയാനുള്ളത്, മുത്ത് ഹബീബിനെ സ്നേഹിക്കണം, മദീനയെ നമ്മൾ സ്നേഹിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് കടങ്ങളുണ്ടോ? കടങ്ങളുണ്ടോ? നിങ്ങൾക്ക് ശമ്പളം കുറവാണോ? ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണോ? നിങ്ങളെ വീട്ടിൽ അനൈക്യങ്ങളുണ്ടോ? നിങ്ങളുടെ ഉമ്മക്ക് മാറാത്ത രോഗങ്ങളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? ഷമീറ സർഫിയുടെ കയ്യിൽ അത്ഭുതത്തിന്റെ അലാബുദ്ദീൻ അത്ഭുത വിളക്കൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഒന്ന് നിങ്ങളോട് പറയാം, എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരാൻ കഴിയുന്ന ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. പക്ഷേ വിശ്വാസം വേണം, ഇഖ്ലാസ് വേണോ? ഒരു പക്ഷെ നിങ്ങൾ പറയും, ഉസ്താദെ നിങ്ങൾ ഇങ്ങനെ ആർത്തട്ടസിച്ചിട്ട് മുത്തുനബിയെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ എത്ര കാലമായി സ്വലാത്തു അല്ലാൻ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട് നിങ്ങളെ വായി പറച്ചിൽ കേട്ടിട്ട് നമ്മൾ ഒരുപാട് സംഭാവനകൾ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് കൊടുത്തു, ഒരു കാര്യവും ഇതുവരെ ഞങ്ങൾക്ക് നേടിയിട്ടില്ല എന്ന് പറയുന്നവരോട് വളരെ വിനയത്തോടെ മാനായ ഖലീൽ ബുഖാരി തങ്ങൾ, അതേ ആത്മീയ ഭാരത മുസ്ലിമീങ്ങളുടെ അനിശേദ്യനായ ആത്മീയ നേതാവ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഭാരത മുസ്ലിമീങ്ങളുടെ അനിഷേധ്യനായ അമരക്കാരൻ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ നേതാവ്, മഹാനായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളാണ് നമ്മുടെ മജ്ലിസിലേക്ക് അൽഹംദുലില്ലാ കടന്നു വരുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. അതേ വിലയേറിയ സമയം, മഹാനായ സയ്യിദ് അവരുടെ സമയം ഞാൻ ഒരിക്കലും പാഴാക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ നല്ലവരായ സഹോദരങ്ങളോട് വിനയത്തോടെ പറയാനുള്ളത്, അഭിവന്യരായ നമ്മുടെ നേതൃത്വത്തിൻ്റെ വിജയം എന്താണോ, അതേ ഖമറുൽ ഉലമയുടെ വിജയം എന്താണോ, നൂറുൽ ഉലമയുടെ വിജയം എന്താണ്, കൻസുൽ ഉലമയുടെ വിജയം എന്താണ്, അതുപോലെ അഭിവന്യരായ സമാനായ ഖലീൽ ബുഖാരി തങ്ങൾ, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുത്തെ കാലിന്റെ കീഴിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് എന്റെ നല്ലവരായ ഈ നാട്ടിലും പരിസര പ്രദേശത്തുമുള്ള ഇസ്ലാമിന്റെ ചുണക്കുട്ടികളോട് പറയാനുള്ളത്, നമ്മുടെ കടങ്ങൾ മാറണോ, നമ്മുടെ രോഗങ്ങൾ മാറണോ, നമ്മുടെ വിഷമങ്ങൾ തീരണോ, നമ്മുടെ സെഹറുകൾ ബാത്തിലാകണോ, നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കണോ, അതിന് ഏറ്റവും വലിയ വസീല ആമിനയുടെ മുത്തുമോൻ, അബ്ദുള്ളാന്റെ പുന്നാരപ്പൂമോൻ, നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ മുത്തുനബിയെ സ്നേഹിക്കാനും മുത്തുനബിയുടെ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അതിന് കാരണമാകുന്ന മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുവേ മഹാന്മാരായ സലാത്തുകളെ ഹഖ് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരണേ അല്ലാ, ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാ. മഹാനായ സദാത്ത് റഹ്മാനായ റബ്ബേ ഖലീൽ ബുഖാരി തങ്ങൾ, ഉമറുൽ ഫാറൂഖ് ബുഖാരി തങ്ങൾ, അതുപോലെ ഞങ്ങൾ അഭിബന്ധനായ നേതൃത്വം മുഴുവൻ ആളുകൾക്കും അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഖമറുൽ ഉലമക്കുൻ, അതുപോലെ താജുൽ ശരീഅ, അതുപോലെ മഹാനായ സുലൈമാൻ ഉസ്താദ്, മൗലാന സുലൈമാൻ ഉസ്താദ് റബ്ബേ, അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അവിടത്തെ കാലിന്റെ കീഴിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടി മരണം വരെ ഇഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ മുത്ത് മദീന കാണിച്ചു തരണേ അല്ലാഹ്, ഞങ്ങൾ അവസാനം നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വ
وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين എല്ലാവരും ഇൻഷാല്ലാ അവിടെ ഇരിക്കുക അവിടെ ഇൻഷാല്ലാ ഇരിക്കുക എല്ലാവരും ഇരിക്കുക അവിടെ ഇരിക്കുക ദുആ വസിയത്തോടു കൂടി വിരമിക്കുന്നു വആഖിറു ദുആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നാം ഏവരും മണിക്കൂറുകളായി കാത്തുകൊണ്ടിരിക്കുന്ന ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കേരളക്കരയിലും കർണാടകയിലും ഇന്ത്യ രാജ്യത്തും ലോകത്ത് ഒട്ടാകെ അറിയപ്പെട്ട സുന്നി കൈരളിയുടെ നേതൃത്വമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവർകൾ ഈ മഹത്തായ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് തിരക്കുകളും ബിസിയും മാറ്റിവെച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ നാം കാത്തു നിൽക്കുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ ഒരിക്കലും തട്ടാൻ പറ്റില്ല, ഒരിക്കലും ഹായിബാക്കാൻ പറ്റില്ല എന്ന നിർബന്ധ ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇന്ന് രാവിലെ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് അതിനിടയ്ക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരുപാട് പരിപാടികളിൽ സംബന്ധിച്ച് ക്ഷീണിതനും അതുപോലെ തളർന്ന നിലക്കാണ് ഉസ്താദ് അവർകൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളവർകൾ നമ്മുടെ ഈ പ്രദേശത്തേക്ക് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇവിടെ യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ മഹനീയ കരങ്ങളാൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട വാദി ഇർഫാന്റെ കീഴിലുള്ള സുന്നി മദ്രസ അത് നിർമ്മാണം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ പ്രാർത്ഥനയുടെ ഫലമായി ആ സ്ഥാപനം ആ മദ്രസ കെട്ടിടം പൂർണ്ണമായിട്ടുണ്ട്. ദുആ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർകൾ പോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറി ദുആ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉസ്താദ് അവർകളോട് വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഏഴ് വർഷത്തോളമായി ഉജറ എന്ന സ്ഥലത്ത് പള്ളിയിൽ ഉസ്താദ് അവർകളുടെ നിർദ്ദേശപ്രകാരം താജുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം അവിടെ മുദരിസായി സേവനം ചെയ്തു. അള്ളാഹുവിൻ്റെ അജഞ്ചലമായ ഖലാഇ പ്രകാരം ഈ മഹത്തായ വാദി ഇർഫാൻ എന്ന സ്ഥാപനത്തിലേക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വരികയായി. ഈ കാര്യം ഉസ്താദ് അവർകളെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഉസ്താദ് അവർകൾ പറഞ്ഞു, ഒരിക്കലും പേടിക്കേണ്ടതില്ല, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാണ്, അത് ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ അതിനെ സഹായിക്കാനുണ്ടാകും, തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ദറസ് തുടങ്ങാൻ ഉസ്താദ് അവർകൾ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ദുആക്ക് മുമ്പായി ദറസ് ആരംഭിക്കാൻ പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഉസ്താദ് അവർകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഉസ്താദ് അവർകൾക്ക് എങ്ങനെ സ്വാഗതം പറയണം, എങ്ങനെ നന്ദി രേഖപ്പെടുത്തണം എന്നറിയുന്നില്ല. ഒരുപാട് പരിപാടികൾ, ഒരുപാട് തിരക്കുകൾ ഒഴിവാക്കി നമുക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ഭൗതിക ലോകത്ത് സ്ഥാനവും അതുപോലെ പ്രശംസയും മഹത്വവും നൽകിയതുപോലെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് അവർകളുടെ വിലപ്പെട്ട സമയം ഞാൻ ഒരിക്കലും കവർന്നെടുക്കുന്നില്ല. ഉസ്താദ് അവർകളുടെ ദുആ അതുപോലെ അവിടുത്തെ നസീഹത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കാത്തുകൊണ്ടിരിക്കുകയാണ് നാം. ഉസ്താദ് അവർകളെ വിനീതമായി ആ മഹത്തായ ദുആ ചെയ്തു തരുന്നതിന് വേണ്ടിയും നസീഹത്ത് പറഞ്ഞു തരുന്നതിന് വേണ്ടിയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കഴിക്കുക.